പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൊതുതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ് CAA ഔപചാരികമായി ഔദ്യോഗികമായി തന്നെ നടപ്പാക്കിയ ആളുകൾക്ക് പൗരത്വം നൽകിയ സംഭവം. സുപ്രീംകോടതിയിൽ ഈ ഹർജികൾ പരിഗണനയ്ക്കിരിക്കെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി. അത് സുപ്രീംകോടതിയിൽ പരാമർശിക്കാൻ ശ്രമിക്കും എന്ന് ഹർജിക്കാർ, കുറേയധികം ഹർജിക്കാരുണ്ട്, ഹർജിക്കാർ അറിയിക്കുന്നു. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടാനാണ് അവരുടെ ആലോചന. വിഷയം തൽക്കാലം അവഗണിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, കോടതി ഈ മെൻഷൻ ചെയ്താലും അത് പരിഗണിക്കുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്നത്? പ്രത്യേകിച്ച് കോൺഗ്രസ് അവഗണിക്കുന്നു, സർക്കാർ എന്തായാലും ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുപോലൊരു ഘട്ടത്തിൽ. അബ്ജോദ്, ഏതാണ്ട് അവസാനത്തെ ആയുധവും സർക്കാർ ഇന്നലെ പ്രയോഗിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം ഇത് 161 സീറ്റുകളിലെ വോട്ടെടുപ്പ് കൂടിയാണ് പൂർത്തിയാകാനുള്ളത്. ഈ സീറ്റുകളിൽ കൂടുതലും വടക്കേ ഇന്ത്യയിലാണ്. UPയിലെ സീറ്റുകളും ബീഹാറിലെ സീറ്റുകളും പശ്ചിമബംഗാളിലെ സീറ്റുകളും ഒക്കെ ഉണ്ട്. ഒപ്പം ദില്ലിയിലെയും ഹരിയാനയിലെയും ഹിമാചൽ പ്രദേശിലെയും ഒക്കെ സീറ്റുകളിലും ഇനി വോട്ടെടുപ്പ് നടക്കാനുണ്ട്. ആ സമയത്താണ് CAA വലിയ ആയുധമായി സർക്കാർ ഇപ്പോൾ വീണ്ടും പ്രയോഗിക്കുന്നത്. എന്നാലും ഇന്നലെ നമുക്കറിയാം 14 പേർക്കാണ് ആകെ പൗരത്വം നൽകാൻ സർക്കാർ തീരുമാനിക്കുകയും പൗരത്വം സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് വിതരണം ചെയ്യുകയും ചെയ്തത്. മറ്റ് 300 പേർക്ക് ഓൺലൈനായി ഉടൻ പൗരത്വം നൽകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. CAAക്കെതിരെ 237 ഹർജികളാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്, അല്ലെങ്കിൽ 2019 തന്നെ എത്തിയത്. അതിനുശേഷം അത് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം പുതിയ ഹർജികളായി ഹർജിക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ ഹർജികളൊക്കെ പരിഗണിക്കുന്നത്. അന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചോദിച്ചത് ഇതിന് സമിതികൾ ഉണ്ടാക്കാൻ മാത്രമാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമിതികളെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വേഗത്തിൽ പൗരത്വം നൽകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നോട്ടീസും കോടതി നൽകിയതാണ്. അങ്ങനെ ഒരു നോട്ടീസ് കോടതി നൽകിയതിന് ശേഷമാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു പൗരത്വം നൽകാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയിൽ കേസുള്ളപ്പോൾ കോടതി അവഹേളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പൗരത്വങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നതാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണം. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വീണ്ടും കോടതിയിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ പരാമർശിക്കാനുള്ള ആലോചന ഹർജിക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ നാളെ വേനലവധിക്കായി കോടതി അടയ്ക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കോടതിക്ക് എത്രത്തോളം ഇതിൽ ഇടപെടാൻ കഴിയും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ അമിത്ഷാ നൽകുന്നത്. എല്ലാവർക്കും പൗരത്വം നൽകും, പ്രത്യേകിച്ച് അർഹരായ CAA പ്രകാരം അർഹരായ എല്ലാവർക്കും പൗരത്വം നൽകും. ഓരോ അഭയാർത്ഥിക്കും പൗരത്വം നൽകുന്നതുവരെ സർക്കാർ പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ ഒരു മാധ്യമത്തോട് അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, ബംഗാളിലും UPയിലുമൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാനും തീരുമാനിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു അഭയാർത്ഥികൾക്കാണ് ഇക്കാര്യത്തിൽ ആദ്യം പൗരത്വം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദില്ലിയിൽ മാത്രം ഇന്നലെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. എത്ര അപേക്ഷകളാകെ കിട്ടിയെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ 300+ പേർക്ക് ഉടൻ പൗരത്വം നൽകും എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഈ പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന നടപടികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം തുടരാനാണ് സാധ്യത. അബ്ജോദ്.